ഈ ജീവിതം ആർദ്രമാം ൂർണ്ണ പ്രശോഭി ആദുരപൂർണ പ്രശോഭിതം ആർദ്രമാം സ്നേഹം നിറയും പൂവനം സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം ഈശോ മിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഓരോ ദിവസവും വിസ്മയകരമാം വിധം നമ്മോട് കാരുണ്യം കാണിച്ചു കൊണ്ടിരിക്കുന്ന നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നഷസ് ടൈമിലേക്ക് നിങ്ങളേവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിരണ്ട് ആറിൽ ഇപ്രകാരം പറയുന്നു ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല ഇന്ന് കുവൈറ്റ് നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള നഴ്സസ് സഹോദരങ്ങൾ ഈ കൊറോണ മഹാവ്യാധിയുടെ കാലത്തും തങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാൻ അനുഗ്രഹം നൽകിയ നല്ല ദൈവത്തിന് നന്ദി പറയുമ്പോൾ നമുക്കും അവരോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്താം പ്രേസ് അലോട്ട് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവതിനം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് ഈശോയിൽ സ്നേഹമുള്ളവരെ ഈ കഴിഞ്ഞ കോവിഡ് നയൻ്റീൻ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ കർത്താവിൻ്റെ കരുണയും സ്നേഹവും അനുഭവിച്ചറിഞ്ഞ ഒരുപാട് നിമിഷങ്ങളുണ്ടായിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ആ നല്ല നിമിഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് അതിനായിട്ട് ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ എൻ്റെ പേര് ലൈസ ബെൽരാജ് ഞാനിവിടെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ജോലി ചെയ്യുന്നു കുവൈറ്റിൽ കുടുംബമായിട്ട് താമസിക്കുകയാണ് എൻ്റെ പേര് പ്രിസ്റ്റി ജയൻ ഇവിടെ ഒരു മിനിസ്ട്രി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു ജീവിത പങ്കാളിയും രണ്ട് കുട്ടികളും നാട്ടിലാണ് എൻ്റെ പേര് ഡോളി ആൻ്റണി ഞാനിവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നത് എൻ്റെ ജീവിത പങ്കാളിയും മക്കളും നാട്ടിലാണ് പ്രിസ്റ്റി ഏകദേശം എട്ട് വർഷങ്ങൾക്ക് മുമ്പ് പ്രിസ്റ്റി വലിയ ഒരു ആക്സിഡൻറ്റിലൂടെ കടന്നു പോവുകയും അങ്ങനെ പ്രിസ്റ്റിയുടെ നട്ടലിന് ക്ഷതമേൽക്കുകയും അനേകം നാൾ പാർട്ടിസ്റ്റായിട്ട് കിടക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി എങ്കിലും കർത്താവിൻ്റെ വലിയ സ്നേഹവും കരുതലും ഒക്കെ കൊണ്ട് പൃഷ്ടിക്ക് വീണ്ടും എഴുന്നേറ്റ് നടക്കുവാനായിട്ടും പിന്നെ ജോലിയിലേക്ക് പ്രവേശിക്കുവാനായിട്ടും ഒക്കെ സാധിച്ചു അങ്ങനെ ജോലിയിലേക്ക് പ്രവേശിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്ത് ശാരീരികമായിട്ട് ഒത്തിരി അസ്വസ്ഥതകളൊക്കെ ബാക്കിയുണ്ടെങ്കിലും കോവിഡ് പേഷ്യൻസിനെ ശുശ്രൂഷിക്കണമെന്നുള്ള ഒരു വലിയ താല്പര്യം പൃഷ്ടിക്കുണ്ടാവുകയുണ്ടായി അപ്പോൾ ഈ സന്ദർഭങ്ങളിലൊക്കെ പൃഷ്ടി വലിയ താല്പര്യത്തോടു കൂടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് പൃഷ്ടി പോസിറ്റീവായിട്ട് ക്രിസ്റ്റി ആകുന്ന ആ സമയങ്ങളിൽ പൃഷ്ടിക്കുണ്ടായിരുന്ന ആ മനോഭാവം എന്താണെന്ന് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ തീർച്ചയായിട്ടും ചേച്ചി ചേച്ചി പറഞ്ഞത് ശരിയാണ് എട്ട് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ആ വലിയ ആക്സിഡൻ്റിൽ എനിക്ക് നട്ടലിൽ പരിക്കേൽക്കുകയും ഞാൻ തളർന്നു പോവുകയും ചെയ്തിരുന്നു എന്നും ബെഡിൽ മാത്രം കഴിയേണ്ടിയിരുന്ന എന്നെ കർത്താവാണ് നടത്തിയത് ദൈവമാണ് എൻ്റെ കാലുകൾക്ക് ബലം തന്നത് എന്നിരുന്നാലും ഇപ്പോഴും എനിക്ക് ഒത്തിരിയേറെ സഹനങ്ങളൊക്കെയുണ്ട് എനിക്ക് നിൽക്കാനും നടക്കാനും ഇരിക്കാനും ഇരിക്കാനുമൊക്കെ പ്രയാസമുണ്ട് കൂടാതെ എൻ്റെ ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാൻ എനിക്ക് പ്രയാസമാണ് കത്തീറ്റർ ഇട്ടാൽ മാത്രമേ എനിക്ക് എൻ്റെ ബ്ലാ ബ്ലാഡർ എംറ്റി ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ നിനക്കെൻ്റെ മതി ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നതെന്ന് കർത്താവിൻ്റെ വചനം എന്നെ ഓരോ നിമിഷവും നടത്തിക്കൊണ്ടിരിക്കുന്നു കോവിഡിൻ്റെ ഈ ആരംഭത്തിൽ രോഗികളെ സന്തോഷത്തോടും സ്നേഹത്തോടെയും ശുശ്രൂഷിക്കണമെന്ന് എൻ്റെ ഉള്ളിൽ വലിയ ആഗ്രഹമുണ്ടായിരുന്നു ഈ അത്രയേറെ ആരോഗ്യത്തിന് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഒരു ഒ പി ഡിയിലാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് രോഗികളെ ശുശ്രൂഷിക്കാനായിട്ടൊരവസരം കിട്ടിയിരുന്നില്ല അങ്ങനെ ഇരിക്കുക അതിന് ഒരു ദിവസം എൻ്റെ അധികാരികൾ ഒ പി ഡിയിൽ നിന്നും വാർഡിലേക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് വിട്ടു അവിടെ വെച്ച് എനിക്ക് കിട്ടിയ രണ്ട് രോഗികൾക്കും കോവിഡ് പോസിറ്റീവ് ആയിരുന്നെന്നുള്ളത് അടുത്ത ദിവസമാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ അവർ അവരെൻ്റെ ടെസ്റ്റ് ചെയ്തു എനിക്കും കോവിഡ് പോസിറ്റീവായിരുന്നു ഈ സമയങ്ങളൊന്നും എനിക്ക് ഭയം തോന്നിയിരുന്നില്ല ദൈവത്തിൻ്റെ പ്രിയങ്കരനായ ദാനിയലിനെ സിംഹക്കുഴിയിൽ വീഴുന്നതിന് മുമ്പേ ദൈവത്തിനെ രക്ഷിക്കാമായിരുന്നല്ലോ എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അതായിരുന്നില്ലല്ലോ ദൈവം സിംഹത്തിൻ്റെ വായടച്ചു കൊണ്ടല്ലേ ദാനിയലിനെ രക്ഷിച്ചത് തൻ്റെ പ്രിയപ്പെട്ട ജനത ഇസ്രായേൽ ജനതയെ ചെങ്കടലിലൂടെ ചെങ്കടൽ പിളർന്ന് അവർക്ക് വഴി കാണിച്ചു കൊടുത്ത ദൈവം ഇന്നും ജീവിക്കുന്നവനാണെന്നും ദൈവം അറിയാതെയും അവിടുന്ന് അനുവദിക്കാതെയും ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ലെന്ന വളരെ ഉറച്ച ബോധ്യം എനിക്കുണ്ടായിരുന്നു ദൈവം എനിക്ക് പ്രത്യാശയുടെ വചനങ്ങൾ തന്നുകൊണ്ട് എന്നെ ഓരോ നിമിഷവും ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു ഞാൻ തളർന്നു പോകുവാനായിട്ട് നല്ലവനായ ദൈവം എന്നെ അനുവദിച്ചില്ല അവിടുന്ന് എൻ്റെ കൂടെ നടക്കുകയായിരുന്നു ഞാൻ അഡ്മിറ്റ് അഡ്മിറ്റായിരുന്ന സമയത്ത് ഞാൻ കടന്നുപോയ വഴികളിലും എന്നെ ശുശ്രൂഷിച്ച നഴ്സുമാരിലൊക്കെ എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു ഒരു സംഭവം കൂടെ പറയട്ടെ അവിടെ എനിക്ക് രോഗികളെ ശുശ്രൂഷിക്കണമെന്ന് എനിക്ക് വലിയൊരാഗ്രഹമുണ്ടായിരുന്നു അതെനിക്ക് അവിടെ കർത്താവ് ഒരുക്കി വെച്ചിരുന്നു ഞാൻ അഡ്മിറ്റായി എൻ്റെ ബിഡത്തിൽ അടുത്ത ബെഡിൽ അഡ്മിറ്റായിരുന്ന രോഗി അവരും കോവിഡ് പോസിറ്റീവായിരുന്നു അവർ വേറൊരു നാഷണാലിറ്റി ആയിരുന്നു അന്യമതസ്ഥയായിരുന്നു കൂടാതെ ആ സ്ത്രീ ഒത്തിരി ടയേഡായിരുന്നു അവർ ഞാൻ ഈശോയെ കണ്ടു എല്ലാ രീതിയിലും എനിക്ക് അവരെ ശുശ്രൂഷിക്കാനായിട്ട് സാധിച്ചു അങ്ങനെ അവസാനം അവരെന്നോട് ചോദിച്ചു സിസ്റ്റർ ഒരു ക്രിസ്ത്യാനിയാണോ എന്ന് ശരിക്കും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു നിമിഷമായിരുന്നു അത് എനിക്ക് എൻ്റെ ജീവിതം വഴിയായിട്ട് ഈശോയെ ഈശോയ്ക്ക് ഒരു വേണ്ടി ഒരു വചനപ്രഘോഷം നടത്താൻ കിട്ടിയ അവസരം ദൈവത്തിന് നന്ദി പ്രൈസ് ഫൈസലോൺ തീർച്ചയായിട്ടും നമ്മൾ ക്രിസ്റ്റിയുടെ ഈ അനുഭവത്തിലൂടെ അതായത് ക്രിസ്റ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്ന സമയത്ത് പോലും ഈശോയുടെ സ്നേഹവും കരുണയും മറ്റ് രോഗികൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവരുടെ മുമ്പിൽ ഈശോയെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഈശോയെ പങ്കുവയ്ക്കുവാനായിട്ട് ക്രിസ്റ്റിയുടെ ജീവിതത്തിലൂടെ സാധിച്ചു നമുക്കെല്ലാവർക്കും അതിനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഡോളി ഡോളി ഈ കഴിഞ്ഞ കോവിഡ് കാലഘട്ടങ്ങളിൽ ഏകദേശം ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് ഏകദേശം മുപ്പത്തഞ്ച് ദിവസത്തോളം അവധിയെടുക്കേണ്ടതായ ഒരു സാഹചര്യമുണ്ടായി ആ സാഹചര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ലോക്ക്ഡൌൺ ആയിരിക്കുന്ന സമയമാണ് നാട്ടിലേക്ക് പോകാൻ ഫ്ലൈറ്റുകളില്ല ഡോളിയുടെ കുടുംബം ഒക്കെ നാട്ടില് അപ്പം ഇവിടെ ഒരു മുറിയിൽ ഈ മുപ്പത്തഞ്ച് ദിവസം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു കാര്യമാണല്ലേ അതെ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇരുന്ന് ഇരിക്കുമ്പോൾ ഡോളിക്ക് ആ സാഹചര്യത്തെ അത് കർത്താവിൻ്റെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണെങ്കിൽ ആണെന്നും അതിലൂടെ കർത്താവിന് വേണ്ടി വലിയ ശുശ്രൂഷകൾ ചെയ്യാൻ സാധിക്കുമെന്നും ഒക്കെ വലിയ ബോധ്യമുണ്ടായി അപ്പോൾ ആ സാഹചര്യങ്ങൾ ഡോളി എങ്ങനെ ഉപയോഗപ്പെടുത്തിയെന്ന് ഞങ്ങളും അവിടെ നിന്ന് പങ്കുവയ്ക്കാമോ തീർച്ചയായും സിസ്റ്ററെ ആ സമയത്ത് ദൈവത്തിന്റെ വലിയ കരുണയും സ്നേഹവുമാണ് എന്നെ അതിലെല്ലാം അതിജീവിക്കാനായിട്ട് സഹായിച്ചത് ജെറമിയ പതിനേഴ് ഏഴും എട്ടും തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നുവല്ലോ കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ അവൻ ആറ്റു തീരത്ത് നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിരിക്കുന്നു അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിൻ്റെ എന്നും പച്ചയാണ് വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠേയില്ല അത് ബലം നൽകിക്കൊണ്ടേയിരിക്കും എന്തെല്ലാം പ്രതിസന്ധികൾക്കൂടെയും പ്രശ്നങ്ങൾക്കൂടെയും ഒക്കെ കടന്നു പോയാലും കർത്താവ് തരുന്ന ആ ഒരു പ്രത്യാശ അതെന്നെ ഈ വചനത്തിലൂടെ ഒത്തിരി ശക്തിപ്പെടുത്തിയിരുന്നു അതുപോലെ വെക്കേഷൻ പോകാനായിട്ട് ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടി റെഡി ആയിട്ടിരുന്ന ആ സമയത്താണ് ലോക്ക്ഡൗൺ വന്നതും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് മേലാതിരികൾ വിളിച്ചിട്ട് എന്നോട് പറയുന്നത് നീ നിൻ്റെ ആനുവൽ ലീവ് എടുത്തിരിക്കണം അതും മുപ്പത്തഞ്ച് ദിവസത്തെ ലീവ് എല്ലാവർക്കും ഒരാഴ്ച പതിനഞ്ച് ദിവസമൊക്കെ ലീവ് കൊടുത്ത സമയത്ത് എന്നോട് ആ മുപ്പത്തഞ്ച് ദിവസം എടുത്തിരിക്കാൻ പറഞ്ഞപ്പോൾ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ എനിക്ക് ആദ്യം വളരെ പ്രയാസം ോന്നി ഞാൻ എൻ്റെ ആ പ്രയാസത്തെയൊക്കെ എൻ്റെ കർത്താവിന്റെ മുമ്പിലേക്ക് വിട്ടു കൊടുത്തു അതുപോലെ എൻ്റെ ഫ്രണ്ട്സിൽ പോലും പലരും എന്നോട് ആ സമയത്ത് ചോദിച്ചു ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഈ മുപ്പത്തഞ്ച് ദിവസം നീ റൂമിലിരുന്ന് എന്ത് ചെയ്യാനാണെന്ന് എൻ്റെ പിതാവിൻ്റെ സഖലേക്ക് ഞാൻ ആ വിഷമത്തെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു നീ എൻ്റെ കൂടെ ഈ സമയം ചിലവഴിക്കാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന് അതെന്നെ വളരെയധികം ശക്തിപ്പെടുത്തിയ കർത്താവിൻ്റെ ഒരു വലിയ ഇടപെടലായിരുന്നു സങ്കീർത്തനം എൺപത്തിനാല് പത്തിൽ അവിടുത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നുവല്ലോ അന്യഗ്രഹത്തിൽ ആയിരം ദിവസമായിരിക്കുന്നതിനേക്കാൾ എൻ്റെ അങ്കണത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് എത്ര അഭികാമ്യമെന്ന് ഞാനിവിടെ ഇരുന്ന് അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാട്ടിലായിരിക്കുന്ന എൻ്റെ കുടുംബം ഇവിടെ ഞാൻ ഈശോയോടൊപ്പം ആയിരിക്കുമ്പോൾ കൂടുതൽ അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് എനിക്കൊരു ബോധ്യമുണ്ടായി അതുപോലെ തന്നെ കർത്താവിൻ്റെ വലിയൊരു ഇടപെടൽ എന്ന പോലെ ആ സമയത്താണ് നമ്മുടെ നേഴ്സസ് മിനിസ്റ്ററി വരുന്ന പ്രെയർ റിക്വസ്റ്റുകളൊക്കെ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് എനിക്കൊരു ഉത്തരവാദിത്തം ലഭിക്കുകയുണ്ടായി ഈ ഭൂമിയിൽ നിങ്ങളിൽ രണ്ട് പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് സാധിച്ചു തരുമെന്നുള്ള ആ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ സമയത്ത് കോവിഡ് പോസിറ്റീവ് വരായിരുന്ന മക്കൾക്ക് വേണ്ടിയും അതുപോലെ ക്വാറൻ്റൈനിൽ കഴിഞ്ഞിരുന്ന മക്കൾക്ക് വേണ്ടിയും പലവിധ രീതിയിലുള്ള പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്ന ആ മക്കൾക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥന മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഈശോനെ ഒരു സമയമായിരുന്നു ആ സമയത്തൊക്കെ വീട്ടിലൊക്കെ ഫോൺ വിളിക്കുമ്പം എൻ്റെ മാതാപിതാക്കളോടും അതുപോലെ തന്നെ എൻ്റെ ജീവിത പങ്കാളിയോടും മക്കളോടുമൊക്കെ ഒക്കെ ഇന്നവർക്ക് വേണ്ടി നമുക്ക് ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കാം നമുക്ക് കരുണക്കൊന്ത ചെല്ലി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനെ ഫ്രണ്ട്സിനോടും നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയിലും ഒക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ വലിയ ഇടപെടലിനെ അവിടെ കാണാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ ആ രോഗികളായിട്ടുള്ള മക്കളെയൊക്കെ ഫോൺ വിളിക്കുവാനും അവരുടെ ആവശ്യങ്ങൾ ചോദിക്കുവാനും അവരെ നമ്മളെ അവൾ അവർ കേൾക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവർ പറയുന്നത് ശ്രവിക്കുവാനും അവരുടെ പ്രയാസങ്ങളെ നമ്മുടേതായിട്ട് ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുവാനും ഒക്കെ ഈശോനെ ഒരുക്കിയൊരു സമയം വരുന്നത് റോമ എട്ട് ഇരുപത്തെട്ടിൽ അവിടുത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നുവല്ലോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നുവെന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യ സമയങ്ങളിൽ ചിന്തിക്കുമായിരുന്നു എങ്ങനെ ഞാൻ ഇത്രയും സമയത്തെ ചെലവഴിക്കുമെന്ന് എന്നാൽ ഈ സമയങ്ങളിൽ കൂടി കടന്നു പോയപ്പോൾ എനിക്ക് സമയം തീർത്തും തികയാത്തതായിട്ട് തന്നെ അനുഭവപ്പെട്ടു പിന്നെ ഏസ്എസ് മിനിസ്റ്ററിൽ വരുന്ന ഡെയിലി വേഡ് ഓഫ് കോഡ് അത് അനേകം മക്കൾക്ക് അയച്ചു കൊടുക്കുവാനായിട്ട് കർത്താവിനെ ഒരുക്കി അത് ഓരോ മക്കൾക്കും അയച്ചു കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരു ദിവസം ആ വചനം ചെല്ലാൻ ഒരല്പം ലേറ്റ് ആയാൽ ഇന്നെന്താ ഇത്രയും സമയമായിട്ടും വചനം വരാ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ പല മക്കളും കൊച്ചുമക്കളും വലിയവരും ഒക്കെ ഈ വചനത്തെ അവർ പഠിച്ചിട്ട് വോയിസ് ക്ലിപ്പായിട്ട് അയച്ചു തരാറുണ്ട് അതുപോലെ ഇനിയും ചിലരാണെങ്കിൽ അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ വചനം ധ്യാനിച്ചുകൊണ്ടാണ് ആ ഒരു പുതിയ ദിവസം തുടങ്ങുന്നത് അവരവരുടെ വീട്ടിലുള്ളവർക്കും ഫ്രണ്ട്സിനും അതുപോലെ മറ്റനേകം മക്കൾക്ക് ഈ വചനം അയച്ചു കൊടുക്കുന്നുണ്ടെന്ന് അവർ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കർത്താർ കർത്താവിൻ്റെ വചനത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളെ ഈ ഒരു മിനിസ്ട്രിയിലൂടെ അതും ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ മിനിസ്ട്രിയിലൂടെ എന്നെ കർത്താവ് അതിനൊരു ഓർത്ത് ഞാൻ എന്നും ഈശോയ്ക്ക് നന്ദി പറയാറുണ്ട് പ്രൈസലോൺ തീർച്ചയായിട്ടും നമ്മൾ കേട്ടു ഡോളി ഡോളിയുടെ ജീവിതത്തിലൂടെ ആ അവധിക്കാലം മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസം വഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരിയേറെ മക്കൾക്ക് ആശ്വാസം പകർന്നു കൊടുക്കുകയും തൻ്റെ ജീവിതം തന്നെ ഒരു വലിയ വിലപ്പെട്ട നിമിഷങ്ങളാക്കി മാറ്റുകയും ചെയ്തതായിട്ട് നമ്മൾ കണ്ടു ഇതൊരു മാതൃകയാകട്ടെ എന്ന് െ പ്രാർത്ഥിക്കാം ലൈസം ചേച്ചി കോവിഡിന് മുന്നേ ചേച്ചി ജോലി ചെയ്തിരുന്ന സ്ഥലം അത് ഒത്തിരി തിരക്ക് അധികം തിരക്കുകളൊന്നുമില്ലാതെ ശാന്തമായൊരു സ്ഥലമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ കോവിഡിന് ശേഷം അതൊരു കോവിഡ് യൂണിറ്റ് ആക്കുകയും അവിടെ ഒത്തിരി ഉള്ള ഒരു സ്ഥലമായിട്ട് അറിയാൻ കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ ചേച്ചിക്ക് ശുശ്രൂഷകളും വീട്ടിലെ ഉത്തരവാദിത്തങ്ങളും ജോലിയും എല്ലാം ഒരുമിച്ച് എങ്ങനെയാണ് കൊണ്ടുപോകാനായിട്ട് സാധിച്ചത് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ തീർച്ചയായിട്ടും ക്രിസ്റ്റി അത് ദൈവത്തിൻ്റെ ഒരു കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് വാർഡിലെ ജോലിയെ പിന്നെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ശുശ്രൂഷ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിച്ചത് തമ്പുരാൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ വാർഡിനെ സിറ്റുവേഷനെ പറ്റി പറയുകയാണെങ്കിൽ കോവിഡിന് മുമ്പ് വരെ വളരെ ശാന്തമായ ഒരു വാർഡായിരുന്നു ഞങ്ങളുടെ വാർഡ് അത് ഏകദേശം കഴിഞ്ഞ ഏപ്രിൽ കൂടി ഒരു കോവിഡ് യൂണിറ്റിലേക്ക് മാറ്റി അതിന് തുമ്പുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാനും വെൻ്റിലേറ്റർ പേഷ്യൻസ് സ്റ്റേബിളായിട്ടുള്ള വെൻ്റിലേറ്റർ പേഷ്യൻസ് മാത്രമായിരുന്നു ഞങ്ങൾ വാർഡിലുണ്ടായിരുന്നത് അപ്പം നമുക്ക് പുതിയതായിട്ട് അഡ്മിഷൻസ് ഇല്ല ഡിസ്ചാർജുകളില്ല റുട്ടീനായിട്ടുള്ള സു കെയറുകൾ മാത്രം കൊടുത്തു പോകുന്ന ഒരവസ്ഥ അപ്പോൾ നമുക്ക് വളരെ ശാന്തമായിട്ട് വളരെ സമാധാനമായിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ തുടർന്നു പോകുന്ന ഒരവസ്ഥയായിരുന്നു എന്നാൽ കോവിഡിൻ്റെ തുടക്കത്തിൽ ഞങ്ങളുടെ വാർഡിലെ പേഷ്യൻസിനെയൊക്കെ വേറെ യൂണിറ്റുകളിലേക്ക് മാറ്റുകയും വീണ്ടും അതൊരു പുതിയ യൂണിറ്റ് ആക്കി മാറ്റിക്കൊണ്ട് ഒത്തിരി പേഷ്യൻസ് അതായത് അഡ്മിഷനായിട്ടും ക്വാറൻറ്റൈനായിട്ടും ഒക്കെ ഒരുപാട് രോഗികൾ ഞങ്ങളുടെ വാർഡിലേക്ക് വരാൻ തുടങ്ങി അപ്പം നമ്മുടെ വാർഡിൻ്റെ സിറ്റുവേഷൻ കംപ്ലീറ്റ് മാറി മറിയുകയാണ് ഉണ്ടായത് ഞങ്ങളൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ ബിസി വലിയ തിരക്കുകൾ ഞങ്ങളുടെ വാർഡിൽ അനുഭവപ്പെട്ടു കാരണം കൊറോണ രോഗികൾ കടന്നു വരുമ്പോഴത്തേനും ആ രോഗികൾ ഒക്കെ തന്നെ പെട്ടെന്ന് സാച്ചുറേഷൻ ഡ്രോപ്പ് ചെയ്യുകയും അല്ലെങ്കിൽ അവരുടെ സാച്ചുറേഷനൊക്കെ വലിയ പനിയും ഒത്തിരി സിംറ്റംസൊക്കെ ആയി വലിയ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഒത്തിരിയുള്ള പേഷ്യൻസ് ഞങ്ങളുടെ വാർഡിലുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് ചിലപ്പം ചില പേഷ്യൻസിനെ വെൻ്റിലേറ്ററിലേക്ക് മാറ്റേണ്ടതായ അവസ്ഥകൾ ചിലരെ ഐ സിയുയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന അവസ്ഥകൾ അങ്ങനെ ഒത്തിരി തിരക്കുകൾ ഞങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് അതിനിടെ ഒത്തിരി സൈഡിൽ കൂടെ വേറെ അഡ്മിഷൻസ് വരുന്നു ട്രാൻസ്പ്രൗട്ട് ചെയ്യുന്നു അങ്ങനെ വളരെ തിരക്ക് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ചില പലപ്പോഴും പലർക്കും തന്നെ ഈ കോവിഡ് വലിയ ഒരു മരണഭയത്തിൻ്റെ ഭീതിയിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങൾ പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഒരു ഭയവും തോന്നിയിട്ടില്ലായിരുന്നു കാരണം കർത്താവിൻ്റെ ഒരു വചനം എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു അതായത് ലൂക്ക പത്ത് പത്തൊമ്പത് ആ വചനം എന്നെ ഒത്തിരി ശക്തിപ്പെടുത്തി ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും ഇത് ചവിട്ടി നടക്കാൻ നിനക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു ഒന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല എന്ന് ഈ വചനം എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഞാനങ്ങ് ഏറ്റു പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ഭയവും എനിക്ക് ആ ജോലിസ്ഥലത്ത് അനുഭവപ്പെട്ടിരുന്നില്ല സത്യത്തിൽ കൂടെയുള്ള കൂടെയുള്ള സിസ്റ്റർമാരൊക്കെ വളരെ ഭയത്തോടെയൊക്കെ ഒക്കെ ചില മുറികളിലൊക്കെ കടന്നു ചെല്ലുമ്പോൾ അപ്പം എൻ്റെ മനസ്സിലേക്ക് ഈ വചനം ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഇത് ആ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുടെ സകല ശക്തികളെയും ഈ കൊറോണ വൈറസിൻ്റെയും മേലെ ചവിട്ടി നടക്കാൻ നിനക്ക് ഞാൻ അധികാരം തന്നിട്ടുണ്ട് പിന്നെ എന്തിനെ ഭയപ്പെടുന്നു ആ ഒരു ബോധ്യം എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു അങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് ജോലിക്ക് ശേഷം കടന്നു ചെല്ലുമ്പോൾ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കൊറോണ വാർഡിൽ നിന്നും ഒരു കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു പകർച്ചവ്യാധിയെ വീട്ടിലേക്ക് കൊണ്ടു ചെല്ലുന്നത് എന്നാൽ ആ സാഹചര്യത്തിലൊക്കെ അവിടെയും വേണ്ട ശുചിത്വ നടപടികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്താനും വീട്ടിലെ ജോലികളൊക്കെ തീർത്തതിനു ശേഷം എനിക്ക് അത് അപ്പോഴൊക്കെ എൻ്റെ ജീവിത പങ്കാളി എന്നെ ഒത്തിരി സഹായിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്കൊത്തിരി മടുപ്പ് ക്ഷീണവും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു എങ്കിലും ആ സാഹചര്യത്തിൽ നമുക്ക് സൂമ്പിലൂടെയുള്ള ശുശ്രൂഷകൾ തുടർച്ചയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു എല്ലാ പ്രയർ ഗ്യാതറിങ്സിനും തന്നെ എനിക്കതിന് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു പങ്കെടുക്കുകയും അപ്പോൾ അതും വലിയൊരു സന്തോഷമായിട്ട് മാറുന്നുണ്ടായിരുന്നു ആ അവസ്ഥകളിൽ അപ്പം അതിനായിട്ട് കർത്താവ് എന്നെ ഒത്തിരി ശക്തിപ്പെടുത്തി റോമ അഞ്ചോ നാല് ഇപ്രകാരം നമ്മളോട് പറയുന്നില്ലേ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും നമുക്ക് നൽകുന്നുവെന്ന് സത്യത്തിൽ ഈ സമയങ്ങളിലൊക്കെ ഒത്തിരി കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ അനുഭവപ്പെട്ട നിമിഷങ്ങളായിരുന്നു കാരണം മുമ്പൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു രീതിയിലുള്ള ഒരു ജോലിയായിരുന്നു ഞങ്ങൾ ആ സമയങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും അതുതന്നെയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നാൽ അതൊക്കെ ഈ ഒരു വചനത്തിൽ നിന്ന് ഉറച്ച് ആ ഒരു ബോധ്യമായിട്ട് ഏറ്റെടുത്തപ്പോൾ കഷ്ടതയുണ്ടെങ്കിലേ നമുക്ക് സഹനശീലം വളരുകയുള്ളൂ സഹനശീലം ഉണ്ടെങ്കിൽ മാത്രമേ ആത്മധൈര്യം നമുക്ക് കിട്ടുകയുള്ളൂ ആത്മധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രത്യാശ ചെയ്യുകയുള്ളൂ ആ ഒരു ബോധ്യം എന്നെ ആഴത്തിലങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് പതിച്ചു അങ്ങനെ വളരെ സമാധാനമായിട്ട് ഇപ്പോഴും നമുക്ക് ആ വാർഡിലേക്ക് തന്ന ജോലി ചെയ്യാനായിട്ട് തുടരുന്നുണ്ട് ഇത് ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വൃഷ്ടി പ്രസ്റ്റി ആ പൃഷ്ടിക്ക് ആക്സിഡൻറ്റ് ഉണ്ടായതിന് ശേഷം പൃഷ്ടി വളരെയേറെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്കൂടെ ഒക്കെ കടന്നു പോയൊരു സമയമായിരുന്നല്ലോ അത് അത് കഴിഞ്ഞിട്ട് പ്രസ്റ്റിക്ക് പിന്നീട് പോസിറ്റീവ് ആകുകയും കോവിഡ് പോസിറ്റീവ് ആകുകയും ക്വാറന്റൈനിലാകേണ്ട അവസ്ഥയൊക്കെ വന്നപ്പോൾ ആ സാഹചര്യത്തിൽ കർത്താവിൻ്റെ ആ വലിയ സ്നേഹവും കരുണയും ഒക്കെ പൃഷ്ടി അനുഭവിച്ച ആ സാഹചര്യത്തെ ഒന്ന് വിവരിക്കാമോ തീർച്ചയായിട്ടും ചേച്ചി അത് പറയാനായിട്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ക്വാറൻ്റൈൻ ഒരുക്കിയിരുന്ന ആ സ്ഥലം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വളരെ നല്ല രീതിയിൽ ക്രമീകരിച്ചിരുന്നു എന്നാൽ അവിടെ ഒരു കസേര ഉണ്ടായിരുന്നില്ല എനിക്ക് ആക്സിഡന്റ് കഴിഞ്ഞ ശേഷം ഒരു ബാക്ക് സപ്പോർട്ടുള്ള കസേരയിൽ മാത്രമേ ഇരിക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ എനിക്ക് ആ കസേര ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒത്തിരിയേറെ ബുദ്ധിമുട്ടി എനിക്ക് ഞാൻ റൂമിലായിരുന്ന സമയങ്ങളിലൊക്കെ എനിക്ക് കിടക്കാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ നിൽക്കാനും നടക്കാനും ഇരിക്കാനും ഒക്കെ പ്രയാസമായിരുന്നു അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് പോലെ ഞാൻ കിടന്നുകൊണ്ടായിരുന്നു അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന അവരുടെ ഓഫീസിലൊക്കെ വിളിച്ച് ചോദിച്ചു പക്ഷേ അതിനൊരു ഫലവും കിട്ടിയില്ല അങ്ങനെ മൂന്നാമത്തെ ദിവസമായപ്പോൾ എനിക്ക് ശ്വാസം വിടാൻ പോലും പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു അങ്ങനെ ഇരിക്കെ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അമ്മേ ഇനി ഞാൻ മനുഷ്യരുടെ മുമ്പിൽ ഞാൻ കൈ ഞാൻ അവരോട് ചോദിക്കില്ല അമ്മയ്ക്ക് അമ്മയുടെ മോളെ അറിയാമല്ലോ അമ്മ അതിന് എനിക്ക് വേണ്ട കാര്യങ്ങൾ അമ്മ ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല അത് പറഞ്ഞ കുറച്ച് കഴിഞ്ഞ നേരത്തിന് ശേഷം അവർ ചേച്ചി എൻ്റെ ഡോറില് മുട്ടി ഞാൻ ചെന്ന് കഥകൾ തുറന്നപ്പോൾ ആ ചേച്ചി കസേര കൊണ്ട് വന്നിരിക്കുകയായിരുന്നു എനിക്ക് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു ഞാൻ സന്തോഷം കൊണ്ട് തുളിച്ചാടുകയായിരുന്നു അങ്ങനെ അതല്ലാതെ അതുകൂടാതെ വേറൊരു സംഭവം ഉണ്ടായി അവിടെ ആയിരുന്ന സമയത്ത് എനിക്ക് കുത്തിരിച്ചോറും നാടൻ കറികളും ഒക്കെ കൂട്ടി ഭക്ഷണം കഴിക്കണമെന്ന് വലിയ ആഗ്രഹം തോന്നി അങ്ങനെ ഞാൻ ഞാൻ ആരോടും പറഞ്ഞില്ല അന്നത്തെ ദിവസം ഉച്ചകോടിൻ്റെ സമയത്ത് എൻ്റെ ഫ്രണ്ട് എൻ്റെ കയ്യിൽ ഒരു കവർ കവറ് തന്നു ഞാൻ റൂമിൽ പോയി അത് തുറന്നു നോക്കിയപ്പോൾ ഞാൻ ആഗ്രഹിച്ചതുപോലെ കുത്തിരി ചോറും ഞാൻ ആഗ്രഹിച്ച കറികളുമായിരുന്നു അതിലൂടെ ശരിക്കും എൻ്റെ സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി ശരിക്കും കർത്താവിൻ്റെ വചനം എത്ര അത് മാത്രം മാത്രം എന്നും ജീവിക്കുകയായിരുന്നു നിങ്ങൾ കർത്താവിൽ ആനന്ദിക്കാൻ അവിടുന്ന് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരുമെന്ന് എൻ്റെ ഹൃദയ വിചാരങ്ങൾ പോലും അറിഞ്ഞ് എന്നെ ഉള്ളം കഴി കൊണ്ടു നടക്കുന്ന എന്നെ കൃഷ്ണമണി പോലെ കരുതുന്ന എൻ്റെ നല്ല ഒരായിരം ദൈവത്തിൽ പൃസ്റ്റിയുടെ ആ ചെറിയ ആഗ്രഹങ്ങളെപ്പോലും മാനിച്ച കർത്താവ് അതായത് പ്രസ്റ്റി ആഗ്രഹിച്ചപ്പോൾ ആ ചോറ് പൊതി അടുത്തെത്തിച്ചതുപോലെ അതുപോലെ ഇരിക്കാനൊരു ആഗ്രഹിച്ചപ്പോൾ അതുപോലും നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെപ്പോലും കർത്താവ് എത്ര അധികമായിട്ട് മാനിക്കുന്നുണ്ട് അതിനോർത്ത് നമുക്ക് നമ്മുടെ ഈശോയ്ക്ക് നന്ദി പറയാം ഡോളി ഡോളി ഞങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി ആ മുപ്പത്തി അഞ്ച് ദിവസത്തെ ലീവ് അവധിക്കാലം അനേകർക്ക് വേണ്ടി മധ്യസം വഹിച്ച് ഭാരപ്പെട്ട് പ്രാർത്ഥിച്ച് ഒത്തിരി പ്രത്യേകിച്ച് പോസിറ്റീവായിട്ട് കോവിഡ് പോസിറ്റീവ് പേഷ്യൻസിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് ഒത്തിരി അനുഭവങ്ങൾ അവരുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാനിടയാകുന്നു അങ്ങനെ അനുഭവിച്ചറിഞ്ഞ എന്തെങ്കിലും ഒരു അനുഭവം ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമോ തീർച്ചയായും ആ സമയത്ത് കോവിഡ് പോസിറ്റീവായിട്ട് വളരെയേറെ പ്രയാസത്തിലൂടെ കടന്നുപോയ ഒരു മെയിൽ നേഴ്സിൻ്റെ അനുഭവമാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് ആ മകന് കോവിഡ് രോഗികളെ ശുശ്രൂഷിക്കുന്ന സമയത്താണ് ഈ കോവിഡ് പോസിറ്റീവ് ആകുകയും പിന്നെ ആ മകൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയും ചെയ്തു അഡ്മിറ്റ് അഡ്മിറ്റായി കഴിഞ്ഞിട്ട് വളരെയേറെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു പനി അതികഠിനമായ പനി എത്ര മെഡിസിൻ കൊടുത്തിട്ടും മാറാത്ത പനിയും ശ്വാസം മുട്ടലും അതുപോലെ തന്നെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് വളരെ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ ഒക്കെ ഉണ്ടായി ആ മകൻ്റെ ജീവിത പങ്കാളി ആ സമയത്ത് നാട്ടിലായിരുന്നു ആ മകള് അവിടെ നിന്ന് തന്നെ ഫോൺ വിളിച്ചിട്ട് ചേച്ചി ചേട്ടായിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ചേട്ടായി ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയാണ് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ ഞാനിവരെ രണ്ടുപേരെയും അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ ആ വിഷമത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവരുടെ ആ വേദനയെ നമ്മുടെ വേദനയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് വിളിക്കുകയും കർത്താവിൻ്റെ ആ ജീവിക്കുന്ന വചനത്തെ അവർക്ക് പകർന്നു കൊടുക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് ഈശോ എന്നെ ആ സമയത്ത് ഒരുക്കി അതുപോലെ ആ മകൻ ഹോസ്പിറ്റലിലായിരുന്നപ്പോഴും ഫോൺ വിളിച്ച് കർത്താവിന്റെ ആ വചനത്തെ ഉരുവിട്ടുകൊണ്ടിരിക്കാനായിട്ട് ആ വചനത്തെ പറഞ്ഞു കൊടുക്കുകയും ആ മകൻ വിശ്വാസത്തിൽ ആ സമയത്ത് കൂടുതൽ ആഴപ്പെടുകയും അത് കഴിഞ്ഞാൽ പിന്നീട് ഞാൻ യേസ് എസ് നമ്മുടെ മിനിസ്റ്ററി വിളിച്ചു പറയുകയും മറ്റു ഫ്രണ്ട്സിനോടും വീട്ടിലുള്ളവരോടും ഒക്കെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയും പിന്നീട് ആ മകൻ നെഗറ്റീവായി കോവിഡ് നെഗറ്റീവ് ീവായി നെഗറ്റീവ് ആയി കഴിഞ്ഞിട്ട് ആ മകന്റെ ജീവിത പങ്കാളിക്കും ഇങ്ങോട്ട് കടന്നു വരാനുള്ള വലിയൊരു അനുഗ്രഹം ഈശോ കൊടുത്തു അങ്ങനെ അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മിനിസ്ട്രിയിൽ അവർ സജീവമായിട്ട് എല്ലാ പ്രാർത്ഥനകളിലും നമ്മുടെ അകണ്ട ജപമാലയിലും എല്ലാം രണ്ടുപേരും പങ്കെടുക്കുന്നുണ്ട് രാത്രിയിൽ അതുപോലെ തന്നെ കർത്താവിന്റെ വലിയ അനുഗ്രഹത്താൽ അവരോടൊപ്പം അരമണിക്കൂർ ചെലവഴിച്ച് ലോകത്തിന് മുഴുവൻ വേണ്ടി മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കാനും കർത്താവിനെ ഒരുക്കി അങ്ങനെ അവർ വളരെ സന്തോഷമായിട്ട് കർത്താവിൽ ആനന്ദിച്ച് അവിടുത്തെ വചനത്തിൽ കൂടുതൽ ആശ്രയിച്ച് പ്രത്യാശയോടെയുള്ള ഒരു ജീവിതം എന്ന് നയിക്കുന്നു ക്രൈസലോട് ഇപ്പം ഡോളി പറയുകയുണ്ടായി നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ അത് ഡെയിലി പ്രാർത്ഥിക്കുന്ന കാര്യമാണോ അതെ അതെ ഡെയിലി ആണ് ആ മകൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പതിനൊന്ന് മണി കഴിയും അത് കഴിഞ്ഞ് പതിനൊന്നര ആവുമ്പോഴത്തേക്കും ഞങ്ങൾ മൂന്ന് പേരോട് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാനുള്ള അതായത് ഞങ്ങൾ വാട്സപ്പിലൂടെയാണ് മൂന്ന് പേരുടെ ഫോൺ വിളിച്ചിട്ട് പ്രാർത്ഥിക്കും അപ്പം അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയ കൃപ ഈശോ തന്നു അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ ഒത്തിരി പ്രയാസത്തിലൂടെ കടന്നു പോയപ്പോൾ ആ ജീവിത പങ്കാളി മകൾ എങ്ങനെയാണ് ചേച്ചി ഞാൻ പ്രാർത്ഥിക്കേണ്ടത് ഇനി എന്ത് പ്രാർത്ഥിച്ചാലാണ് ഇതിനൊരു ഇത്രയും കിട്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാനും ഈശോയുടെ സന്നിധിയിൽ അത് തന്നെ ചോദിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് കർത്താവിൻ്റെ ഒരു ഇടപെടൽ ഇങ്ങനെ ഉണ്ടായി ഇരുപത്തഞ്ച് നന്മ നിറഞ്ഞ മറയും അഞ്ച് എത്രയും തേളമാതാവേയും ചെല്ലി ഈശോയുടെ മുമ്പിൽ കാഴ്ചവെയ്ക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും പത്ത് നന്മ നിറഞ്ഞ വെച്ച് ചെല്ലണം ഞാൻ അഞ്ച് നന്മ നിറഞ്ഞ പറയും ചെല്ലാം അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് പിന്നീട് അത് പ്രാർത്ഥന കഴിയുമ്പോൾ ഒരുമിച്ച് ബൈബിൾ വായിക്കും ആ മകൻ തന്നെ ബൈബിൾ വായിക്കും ആദ്യമൊക്കെ അല്പം അത്ര തീക്ഷ്ണമായിട്ടില്ലായിരുന്നു എന്നാൽ ഇത് പ്രാർത്ഥന ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ മകൻ തന്നെ വളരെ തീഷ്ണതയോടെ ആ വചനത്തിൽ ശരിക്കും ആഴപ്പെട്ട് ബൈബിൾ വായിക്കുകയും അത് കഴിയുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് അതിപ്പോഴും ഓരോ ദിവസവും ചെയ്യാൻ മകൻ ഡൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേ ആ ജീവിതമംഗാൾ എന്നെ വിളിക്കും ചേച്ചി ഞങ്ങൾ റെഡി എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വിടും അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ആ സമയത്ത് ഇരുന്ന് പ്രാർത്ഥിച്ച് സ്തുതിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നു കർത്താവ് തന്ന ആ വലിയൊരു അനുഗ്രഹത്തെ ഓർത്ത് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി മഹത്വപ്പെടുത്തി നന്ദി പറയാം നാലാം പറയാധ്യായം അതിൻ്റെ ഒന്നാം തിരുവചനത്തില് വിശുദ്ധ പൗലോസ് പൗലോസഭസ്തോലൻ നമ്മെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് അനുയോജ്യമായ ജീവിതം നയിക്കുവൻ ഇന്ന് നമ്മൾ കേട്ടു പൃസ്റ്റിയുടെ ജീവിതത്തിലൂടെ പൃഷ്ടി തൻ്റെ കോവിഡ് പോസിറ്റീവ് പോസിറ്റീവായിരുന്ന അവസ്ഥയിൽ പോലും ഈശോയുടെ സ്നേഹം മറ്റു മക്കളിലേക്ക് മറ്റു രോഗികളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഈശോയെ മഹത്വപ്പെടുത്തുന്നതിനായിട്ട് പൃഷ്ടിക്ക് സാധിച്ചു അതുപോലെ തന്നെ ഡോളിക്ക് അനേകം മക്കൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഒത്തിരി സമാധാനവും സന്തോഷവും അനേകം രോഗികൾക്കും അതുപോലെ കോവിഡ് പോസിറ്റീവായിട്ടുള്ള മക്കൾക്കൊക്കെ ലഭിക്കുകയുണ്ടായി അതിനായിട്ട് ഡോളിയെ വലിയൊരു ഉപകരണമാക്കി ആവധി കാലങ്ങൾ മാറുകയുണ്ടായി എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ കോവിഡ് പോസിറ്റീവായിട്ടുള്ള ഒരു വാർഡിൽ യാതൊരു ഭയവും ആശങ്കയും ഇല്ലാതെ രോഗികൾക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് കർത്താവ് എന്നെ ഉപയോഗിക്കുന്നതിന് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഈശോ നമ്മോട് പറഞ്ഞിട്ടുണ്ട് വിളവധികവും വേലക്കാരോ ചുരുക്കം ആകയാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവനെന്ന് നമുക്ക് ഓരോരുത്തർക്കും നമ്മളായിരിക്കുന്ന ഈ നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്ന് കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ലോകമെമ്പാടുമുള്ള സകല മക്കളും ഈശോയുടെ സ്വന്തമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇതിനായി ലോകമെമ്പാടുമുള്ള സകല നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു തീരട്ടെ ഒരു വിശുദ്ധയായിത്തീരട്ടെ തീരട്ടെ അമ്മയും ഈശോ തങ്ങളുടെ ശുശ്രൂഷാ മേഖലകളിൽ ഇവരെ പരിപാലിച്ച ദൈവത്തിനായി നമുക്ക് നന്ദി പറയാം ഒപ്പം ഈശോയെ പ്രഘോഷിക്കാനായി നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നു ഞാൻ കൈവരിക്കാൻ പ്രത്യാശിക്കുന്ന സകലതും വെച്ച് തുലനം ചെയ്താൽ ഇവിടുത്തെ എൻ്റെ കഷ്ടപ്പാടുകൾ വേദനാരഹിതമാണ് ഈ മഹാമാരിയുടെ തിരുക്ക് പിടിച്ച ജോലി മേഖലകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ ഈശോയിൽ അർപ്പിച്ച് പ്രത്യാശ നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കാം അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി തീരട്ടെ ആമേൻ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നികാ മറിയമേ ഫാത്തിമാനാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല വിമുലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ അമീൻ